السلام عليكم ورحمة الله نبي صلى الله عليه وسلم يودا حج വേളയാണ് രംഗം തിരുമേനി ആയിഷ റളിയല്ലാഹു അൻഹ ഉള്ള ടെന്റിലേക്ക് കടന്നു ചെന്നു അപ്പോൾ അവർ അവിടെ ഇരുന്ന് കരയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്തിനാണ് കരയുന്നത് അവർ പറഞ്ഞു എനിക്ക് മെൻസസ് ആയിട്ടുണ്ട് വലിയ അശുദ്ധിയായിരിക്കുന്നു തിരുമേനി മറുപടി പറഞ്ഞു ഇന്ന ഹാദാ അംറുൻ കതബഹുല്ലാഹു അലാ ബനാതി ആദം അത് ആദമിൻ്റെ പെൺകുട്ടികൾക്കൊക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു ശാരീരികമായ പ്രക്രിയയാണ് എന്നിട്ട് ഈ മെൻസസ് ആയാൽ ഹജ്ജ് വേളകളിൽ എന്തെല്ലാം ചെയ്യാം എന്ന് നബി തിരുമേനി അവരെ പഠിപ്പിക്കുകയും ചെയ്തു ഞാൻ ഇത്രയും പറഞ്ഞത് ലൈലത്തുൽ ഖദ്റിൽ പ്രവേശിച്ചപ്പോൾ ഒന്നാമതായി വലിയ പ്രയാസമായി വന്നത് ഇഹ്തികാഫ് ഇരുന്നവരായിരുന്നു അവരോടാണ് നാം ഇന്നലെ സംസാരിച്ചത് രണ്ടാമത്തെ വിഭാഗം നമ്മുടെ സഹോദരിമാരാണ് അവർ വല്ലാത്ത ഭീതിയിലും ബേജാറിലുമാണ് ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വമോ അതിൻ്റെ സൽഫലങ്ങളോ തങ്ങൾക്ക് ലഭിക്കുകയില്ലയോ എന്ന ചിന്ത ഇവിടെയാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച പ്രസക്തമായ ഒരു വചനം നാം കേൾക്കേണ്ടത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവാണ് ആ സംഭവം പറയുന്നത് നബി തിരുമേനി തബൂക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് മദീനയോട് അടുത്തിരിക്കുന്നു അവിടെ വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് സംസാരിച്ചു മദീനയിൽ ഒരു വിഭാഗം ആളുകളുണ്ട് നിങ്ങൾ പോയ വഴിയിലൂടെ ഒന്നും അവർ പോയിട്ടില്ല നിങ്ങൾ കടന്നുപോയ കുന്നുകളൊന്നും അവർ കടന്നുപോയിട്ടില്ല നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം അവർ നിങ്ങളുടെ കൂടെയുണ്ട് അസൂലതയോട് അവർ ചോദിച്ചു ഒഹുമ്പിൽ മദീന അവർ മദീനത്തായിട്ടും അവർ ഞങ്ങളുടെ കൂടെയുണ്ടോ നബി പറഞ്ഞു അതെ ഒഹുമ്പിൽ മദീന ഹബസഹുമുൽ ഉദ്ർ മദീനയിലായാലും അവർ നിങ്ങളുടെ കൂടെയുണ്ട് കാരണം അവരെ മദീനയിൽ പിടിച്ചു നിർത്തിയത് നിയമപരമായ ചില ഒഴിവുകഴിവുകളായിരുന്നു അവർക്ക് അനിവാര്യമായ ചില ഒഴിവുകഴിവുകളായിരുന്നു എന്ന് മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പഠിപ്പിച്ചു ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യാത്തി ഥുമ്മ ബയ്യന ദാലിക് അല്ലാഹു നന്മയും തിന്മയും നിശ്ചയിച്ചു എന്നിട്ടത് വിശദീകരിച്ചു ഫമൻ ഹമ്മ ബിഹസനതിൻ ഫലം യഅമൽഹാ കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസന കാമില ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു ആഗ്രഹിച്ചു പക്ഷേ അയാൾ ചെയ്തില്ല അയാൾക്കത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഒരു സമ്പൂർണമായ നന്മയായി അത് രേഖപ്പെടുത്തും എൻ്റെ സഹോദരിമാർ മനസ്സിലാക്കണം ലൈലത്തുൽ ഖദറിൻ്റെ ശ്രേഷ്ഠതകൾ നിങ്ങൾക്കുമുള്ളതാണ് ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ഷഹ്ർ എന്നത് നിങ്ങൾക്കുമുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറഞ്ഞത് മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ് ഇവിടെ ഖാമ എന്ന പദം ഒരാൾ ലൈലത്തുൽ ഖദ്റിൽ ഈമാനോടെ ഇഹ്തിസാബോടെ ഖിയാമ നടത്തിയാൽ കഴിഞ്ഞുപോയ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്താണ് യഥാർത്ഥത്തിൽ ഖാമ എന്നതിൻ്റെ വിവക്ഷ ഖിയാമുലൈൽ ഖിയാമുലൈലത്തുൽ ഖദറിൻ്റെ ഖിയാം എങ്ങനെയാണ് അത് ഒരുപാട് ഇബാദത്തുകളിലൂടെയാണ് ആ ഖിയാം നിർവഹിക്കേണ്ടത് അതിലൊന്ന് നമസ്കാരമാണ് മറ്റൊന്ന് ഖുർആൻ പാരായണമാണ് മറ്റൊന്ന് ദിക്റുകളാണ് തസ്ബീഹുകളാണ് ഇസ്തിഗ്ഫാറുകളാണ് ദാനധർമ്മങ്ങളാണ് മനുഷ്യബന്ധങ്ങൾ ചേർക്കലാണ് ഇതൊക്കെ ഖിയാമാണ് ഇതൊക്കെ നിർവഹിക്കാം ഇവിടെ മെൻസസ് ബാധിച്ച അല്ലെങ്കിൽ പ്രസവ പ്രശ്നമുള്ള പെൺകുട്ടികൾക്ക് ഇതിൽ എന്തൊക്കെയാണ് നിർവഹിക്കാൻ പാടില്ലാത്തത് നമസ്കാരം നോമ്പ് കഅബയുടെ തവാഫ് ഇഹ്തികാഫ് ഈ നാല് കാര്യങ്ങളല്ലാത്ത എല്ലാം മെൻസസ് ബാധിച്ചവർക്കും പ്രസവ രക്തമുള്ളവർക്കും ഒക്കെ നിർവഹിക്കാവുന്നതാണ് എന്തൊക്കെയാണ് അവർക്ക് നിർവഹിക്കാൻ സാധിക്കുന്ന കർമ്മങ്ങൾ ഒന്ന് ഖുർആൻ പാരായണം രണ്ട് ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും മൂന്ന് ഇസ്തിഗ്ഫാറുകൾ പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നാല് മറ്റു തരത്തിലുള്ള പ്രാർത്ഥനകൾ ദുആകൾ ഇതൊക്കെ എല്ലാവർക്കും നിർവഹിക്കാം അഞ്ചാമത്തേത് വളരെ പ്രധാനമാണ് നിയ്യത്ത് നോക്കൂ നിയ്യത്താണ് വളരെ പ്രധാനമായത് ഖിയാമുല്ലൈലിന് വേണ്ടി മെൻസസ് ബാധിച്ചതോ ഇതുപോലെ കാരണങ്ങളുള്ളതോ ആയ സഹോദരിമാർക്ക് നിയ്യത്ത് ചെയ്യാം ആ നിയ്യത്തിന് അവർക്ക് പ്രതിഫലം കിട്ടും അവർക്കത് നിർവഹിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചില്ലേ മൻ അതാ ഫിറാഷഹു വഹുവ യൻവി അൻ യഖൂം ഫൈസല്ലി മിനൽ ലൈലി ഫഗലബതുഹു ഐനുഹു ഹത്താ യസ്ബിഹ് കുതിബ ലഹു മാ നവാ
ഒരാൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണം എന്ന നിയ്യത്തോടുകൂടി വിരിപ്പിലേക്ക് പോയി, എന്നിട്ടുറങ്ങി. പക്ഷേ ഉറങ്ങിയിട്ട് അദ്ദേഹം അറിയാതെ പോയി. അദ്ദേഹത്തിന് ആ നെയ്യത്തിനുള്ള പ്രതിഫലം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. നോക്കൂ എത്ര വ്യക്തമാണ് കാര്യം. അതുകൊണ്ട് അഞ്ചാമത്തെ കാര്യം, എല്ലാ നല്ല കാര്യങ്ങൾക്കും അവർ നെയ്യത്ത് വെക്കട്ടെ, അവരുടെ നെയ്യത്ത് ഉണ്ടാകട്ടെ അതിന്. ഇത് വളരെ പ്രധാനമാണ്. ആറാമത്തെ വിഷയം, നല്ല കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക. ഭർത്താവുണ്ടാകാം, മക്കളുണ്ടാകാം, സഹോദരങ്ങളുണ്ടാകാം, ബന്ധപ്പെട്ട മറ്റവരെല്ലാവരും ഉണ്ടാകാം. അവർക്ക് ഇബാദത്തുകൾ ചെയ്യാനും നന്മകൾ ചെയ്യാനുമുള്ള സഹായം, ഇത് വളരെ പ്രധാനമാണ്. നാം മനസ്സിലാക്കണം. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ ഐഖല റജുലു അഹ്ലഹു മിനൽ ലൈലി ഫസല്ലയ ഔ സല്ല റകഅതൈനി ജമീഅൻ കുതിബ ഫിൽ ദാകിരീന വദ്ദാകിറാത്ത്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ അവരുടെ കുടുംബത്തെ വിളിച്ചുണർത്തി നമസ്കരിക്കാൻ വേണ്ടി, ഇനി സ്ത്രീ ആകട്ടെ, മറ്റൊരു സ്ഥലത്ത് സ്ത്രീ എന്നുമുണ്ട്, അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് നമസ്കരിച്ചു. അവർ രണ്ടുപേർക്കും അവരെ രേഖപ്പെടുത്തുക, ഫിദ്ദാക്കിരീന വദ്ദാക്കിറാത്ത്, ധാരാളം ദിക്ർ ചെയ്തവരുടെ കൂട്ടത്തിലും ധാരാളം ദിക്ർ ചെയ്ത പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തും. ഇവിടെ എന്താണ് അവർ ചെയ്ത പ്രവർത്തനം? ഈ ഹദീസിൽ എന്താണുള്ളത്? ഈഖാദുൽ അഹ്ലി ഖിയാമുൽ ലൈൽ യനാലുൽ അബ്ദു മൻസിലത്തു ദാക്കിരീന വദ്ദാക്കിറാത്ത്. ഇവിടെ ഒരു സഹോദരിക്ക് ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ നിവൃത്തിയില്ല. അവർ അവരുടെ കുടുംബത്തെ വിളിച്ചുണർത്തട്ടെ, മക്കളെ വിളിച്ചുണർത്തട്ടെ, എന്നാൽ പോലും അവർ ദാക്കിറാത്തുകളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തുമെന്നാണ് ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഏഴാമത്തെ കാര്യം, സദഖകൾ ചെയ്യാം. നമുക്കറിയാം റമദാനിൽ സദഖ നിർവഹിക്കുക എന്നത് വളരെ പ്രധാനമാണല്ലോ, വിശേഷിച്ചും ഈ ലൈലത്തുൽ ഖദറിൻ്റെ സമയത്ത്, ഒറ്റയൊറ്റ രാവുകളിൽ. അതിന് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഒരശുദ്ധിയും തടസ്സമല്ല. അതുകൊണ്ട് പ്രയാസവും പ്രതിസന്ധിയുമുള്ളവർക്ക് അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് ഈ സമയത്ത് അവർക്ക് ചെയ്യാവുന്ന ഒന്നാണ്. എട്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്താണ് സിവാക്ക് ചെയ്യുക എന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖാമ മിനൽ ലൈലി യശൂസു ഫഹു ബിസ്സിവാക്ക്. നബി രാത്രി എഴുന്നേറ്റാൽ സിവാക്ക് ചെയ്തുകൊണ്ട് തൻ്റെ വായയെ ശുദ്ധീകരിക്കുമായിരുന്നു എന്ന്. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഖിയാമുൽ ലൈലിലെ പ്രത്യേകമായ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയ തസ്ബീഹകളുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം തുടങ്ങിയ തസ്ബീഹകളുണ്ട്. അതോടൊപ്പം ആയിഷ റളിയല്ലാഹു അൻഹ, നമുക്കറിയാം നബി തിരുമേനിയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യണം ലൈലത്തുൽ ഖദറിൽ? അത് ആയിഷ റളിയല്ലാഹുവിനെയാണ് ചോദിച്ചത്, അലി ഇബ്നു അബി താലിബ് അല്ല, ഇബ്നു അബ്ബാസ് അല്ല, ഒരു സ്ത്രീയാണ് ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമയമേതെന്ന് നോക്കാതെ പറഞ്ഞു, ഖുലി അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ പ്രാർത്ഥന ധാരാളമായി സഹോദരിമാരെ വർദ്ധിപ്പിക്കുക, ഇതൊന്നും നിങ്ങളുടെ അശുദ്ധിയെന്നും ഇതിന് തടസ്സമല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ പ്രാർത്ഥിച്ച, വിശേഷിച്ചും ഖിയാമുൽ ലൈലിലും തഹജ്ജുദിലും പ്രാർത്ഥിച്ച ചില പ്രധാനപ്പെട്ട പ്രാർത്ഥനകളുണ്ട്. അതും നിങ്ങൾ മനസ്സിലാക്കുകയും അത് നിർവഹിക്കുകയും വേണം. ഇവിടെ സമയം അതൊക്കെ വിശദീകരിക്കാൻ പര്യാപ്തമല്ല. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത ഖയ്യിമു സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന, വലക്കൽ ഹംദ് ലക മുൽകു സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതുമായ സഹീഹായ ഹദീസാണ്, സഹീഹായ പ്രാർത്ഥനയാണ്. അത് നിർവഹിക്കാവുന്നതാണ്. അതുപോലെ ഇമാം മുസ്ലിം ഉദ്ധരിച്ചതും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതുമായ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ റബ്ബ ജിബ്രായീൽ വ മീകായീൽ വ ഇസ്രാഫീൽ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ഈ രണ്ട് പ്രാർത്ഥനകളും നിർവഹിക്കാവുന്നതാണ്. ഇങ്ങനെ സ്ത്രീയാണെന്നതുകൊണ്ട്, അവൾക്ക് അശുദ്ധിയാണെന്നതുകൊണ്ട് ഖിയാമുൽ ലൈൽ നഷ്ടപ്പെടുമെന്ന വിചാരം ആർക്കും ഉണ്ടാകട്ടെ. ഖിയാമുൽ ലൈൽ ഖിയാമുൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് കേവലം നമസ്കാരം മാത്രമല്ല. ഞാനിവിടെ എണ്ണിപ്പറഞ്ഞത് ഏകദേശം 8 കർമ്മങ്ങളാണ്. അത് നിർവഹിച്ചുകൊണ്ടായിരിക്കണം ഈ രാവ് കഴിച്ചു കൂട്ടേണ്ടത്. ഇതിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ യഥാർത്ഥത്തിലുണ്ട്. ഇൻഷാ അള്ളാഹ് ഖുർആൻ്റെ പഠനത്തെക്കുറിച്ചും ഖുർആൻ്റെ വായനയെക്കുറിച്ചും ഖുർആൻ്റെ പാരായണത്തെക്കുറിച്ചും ഇൻഷാ അള്ളാഹ് നമുക്ക് നാളെ കുറച്ചുകൂടി വിശദമായി പ്രതിപാദിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.